നമസ്കാരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നിരവധി ചരിത്ര പുരുഷന്മാരെ ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നും നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആഹ്വാനം ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ നയനിലപാടുകൾക്കെതിരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. നേതാക്കളായ അബ്ദുൽ സമദ്, അഷ്റഫ്, ഷാജഹാൻ തുടങ്ങിയ നേതാക്കൾ ധർണക്ക് നേതൃത്വം നൽകി. കൂടുതൽ വാർത്തയിൽ രാജ്യത്തെ സ്വാതന്ത്ര്യ ദിനത്തിന് വേണ്ടി കഷ്ടപ്പെടുകയും പ്രയത്നിക്കുകയും ഒക്കെ ചെയ്തിരുന്ന മുൻഗാമികളായ ആളുകൾ, അവരൊരുപാട് കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യ ദിനത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും അവർ രക്തസാക്ഷികളാവുകയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ മുമ്പിൽ തോക്കിനിരയാകുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. ആ സ്വാതന്ത്ര്യ സമര സേനാനികളെ തിരസ്കരിക്കുന്ന രീതിയിലാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം നടത്തുന്ന ഭരണാധികാരികളും അതിനെ ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ. ഈ സാഹചര്യത്തിൽ അന്ന് സ്വാതന്ത്ര്യ ദിനത്തിന് വേണ്ടി കഷ്ടപ്പെടുകയും പ്രയത്നിക്കുകയും ബുദ്ധിമുട്ടുകയും ഒക്കെ ചെയ്ത ധീര രക്തസാക്ഷികളെ അവഗണിക്കുകയും അവരെ ചരിത്രത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇന്ന് സംഘപരിവാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ രാജ്യം ഭരണം നടത്തുന്ന സംഘങ്ങളും ഒക്കെ തന്നെ. അപ്പോൾ ഇതിനെ പ്രതിഷേധിക്കേണ്ടത് ഒരു രാജ്യത്തിൻ്റെ പൗരൻ എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണ്. വെള്ളപ്പടയുടെ തോക്കിനു മുന്നിലൂടെ നെഞ്ചുവിരിച്ച് നടന്നു കയറിയ ധീര രക്തസാക്ഷികളെ ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് മായ്ച്ചു കളയുവാൻ, നീക്കം ചെയ്യുവാൻ ഇതിൻ്റെ ഭരണാധികാരികൾക്ക് കഴിയും. എന്നാൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ജീവിക്കുന്ന ജനകോടികളുടെ മനസ്സിൽ നിന്ന് ഈ രക്തസാക്ഷികളെ കുടിയിറക്കുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ ഇവർക്ക് സാധിക്കുകയില്ല. കടുങ്ങല്ലൂരിൽ നിന്ന് കൂടുതൽ വാർത്തകളുമായി ലൈഫ് കൊച്ചിക്ക് വേണ്ടി ജലാൽ മുപ്പത്തറ.